ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. മനസ്സിനിണങ്ങിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുവാൻ ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. ലെൻസ്ഫെർഡ് തൃശൂർ നോർത്ത് ഏരിയ ചേലക്കര യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ഏരിയ ഇൻചാർജ് പി കെ ആന്റി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലൈസൻസികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശീലന പരിപാടികളും ചർച്ച ചെയ്യപ്പെടുന്ന സംഘടനയായ ലെൻസ്ഫെഡിന്റെ ചേലക്കര യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചേർന്നത്. യൂണിറ്റ് പ്രസിഡന്റ് പ്രജോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഏരിയ ഇൻചാർജ് പി കെ ആന്റി ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ 10 ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത്. അതിലൊരു ഏരിയ കമ്മിറ്റിയാണ് നോർത്ത് ഏരിയ. അതിനൊരു ഭാഗമാണ് ചേലക്കര യൂണിറ്റ്. ഇതുപോലെ എല്ലാ യൂണിറ്റുകളും, തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ യൂണിറ്റുകളും യൂണിറ്റ് സമ്മേളനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിവിടെ ഈ സമ്മേളനം നടത്തുന്നത്. സംഘടനയുടെ ലെൻസ്ഫെഡ് മെമ്പർമാരുടെ തൊഴിൽപരമായ എല്ലാ കാര്യങ്ങൾക്കും ലെൻസ്ഫെഡ് എന്നും കൂടെയുണ്ടാകും. ഗവൺമെൻറ്റുമായി മെമ്പർമാരെ എന്താവശ്യങ്ങളും ആവശ്യപ്പെടുവാനും അത് നടപ്പിലാക്കുവാനും നമ്മുടെ ലീഡേഴ്സിന് എപ്പോഴും സാധിക്കാറുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്തുള്ള നിയമങ്ങൾ പുതിയതായി നിയമങ്ങൾ വരാണെങ്കിൽ അത് ലെൻസ്ഫെഡ് മാത്രമാണ്, ലെൻസ്ഫെഡ് ഭാരവാഹികൾ മാത്രമാണ് വിളിക്കാറുള്ളത്. വേറെ ഒരു സംഘടനകളെയും ഗവൺമെൻറ് വിളിക്കാറില്ല. അതിന് നമുക്ക് അഭിമാനിക്കാം. തൃശ്ശൂർ ജില്ലയിൽ 1600 മെമ്പർമാരാണ് ഉള്ളത്. ഈ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ആ മെമ്പർമാരെ എണ്ണം വർദ്ധിക്കാൻ നിങ്ങളെപ്പോലുള്ള എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം പി എസ് സോമസുന്ദരം സമ്മേളന പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനയെക്കുറിച്ചും സംഘടന ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. ഏരിയ ട്രഷറർ അനീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി രജനി, യൂണിറ്റി സെക്രട്ടറി പ്രജീഷ, ഏരിയ സെക്രട്ടറി എൻ സുരേഷ്, ഏരിയ പ്രസിഡന്റ് ഇ ജെ ഷാജു, ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ, യൂണിറ്റ് ട്രഷറർ വത്സലകുമാരി എന്നിവർ സമ്മേളന പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ യൂണിറ്റ് രൂപീകരണവും 2021-2023 വർഷങ്ങളിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.